ഈ തുണി പറഞ്ഞ ഇവിടെ ആരും ഇല്ലയോ? എനിക്കെങ്ങും വയ്യ, നിങ്ങളെങ്ങാനും പോയി തിരിങ്ങ്. ഇവിടെ കളിക്കാൻ പറ്റില്ല, പിന്നില്ല തേങ്ങ. തിരിങ്ങാ തിരിങ്ങാ പോ പോ. സ്വാമിയെ ശരണം അയ്യപ്പ, സ്വാമിയെ ശരണം. എന്തുവാടാ, എന്തുകൊണ്ടാ നിങ്ങൾ കാണിച്ചേ? ബാറ്റ് ചെയ്തിട്ട് ഫീൽഡ് ചെയ്താണോ? ആ എനിക്ക് ഒക്കത്തില്ല, ഞാൻ ഫീൽഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എനിക്ക് ബാറ്റിംഗ് തന്നോളൂ, ബോളിംഗ് തന്നു ഇല്ലല്ലേ. ബോളിംഗ് തന്നാ ഫീൽഡ് ചെയ്യാം. അണ്ണാ കളിക്കാൻ 10-20 പേരുണ്ട്, എല്ലാവർക്കും കൂടെ ബാറ്റും ബോളിംഗും കൊടുക്കാൻ പറ്റും അണ്ണാ. ഈ കൊറോണ കയറി കിടന്നിട്ട് ഞാൻ കളിക്കാൻ എന്തുണ്ടോ അറിയാമോ? അറിയാമോ, 10-20 കൊല്ലോ ഞാൻ ആ ഗ്രൗണ്ട് കളിക്കാൻ വരുന്നു. എനിക്ക് ഓപ്പണിംഗ് ബാറ്റിംഗ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് ബോളിംഗ് ഞാനേ അറിയുന്നത്. വണ്ടോൺ ഇറങ്ങിക്കൊണ്ടിരുന്ന് എന്നെ പിടിച്ച് നീ ഒക്കെ എട്ടാം ഇറക്കി. നിങ്ങൾക്ക് ബാറ്റിംഗ് തന്നാണല്ലോ, നിങ്ങൾ ഔട്ടായി പോയത്. ഔട്ടാ ഞാനെന്ത് ചെയ്യാന്? എനിക്ക് സ്റ്റാൻഡ് ചെയ്ത് കളിക്കാൻ പറ്റിയോ? ഒരുമാതിരി ഒടുക്കത്തെ എറിയും. ആ ഇത്ര നല്ല കളിക്കാരനാണെങ്കിൽ പിന്നെ അണ്ണ എങ്ങനെ ഔട്ടായി? അത് സത്യത്തിൽ വിക്കറ്റ് ഒന്നും അല്ല, എന്റെ കാലത്തടി ചമ്പിക്കേറി ഔട്ടൊന്നും അല്ല അണ്ണ. കളി ഇപ്പോഴും പാതി നിക്കണ്ണ. അണ്ണ വരുന്നില്ലെങ്കിൽ വരണം അണ്ണ, ബാറ്റിംഗ് കൂടെ വന്നിട്ട് പോയേ. ആ ബാറ്റ് തരുന്നില്ല. എന്താ ബാറ്റ് തരാത്ത? എന്താ ഞാൻ കാശ് കൊടുത്തു വെച്ചോട്ട്? അണ്ണ ബാറ്റ് തരണം, പുള്ളാർ ഇവിടെ വെയിറ്റ് ചെയ്യണ്ണ, വന്ന് കളിക്കണ്ണ. നീ വെച്ചിട്ട് പോ, ഫോം വെച്ചിട്ട് പോ. അണ്ണ ഞാനേ സഞ്ജുവിനെ അങ്ങോട്ട് പറഞ്ഞു. തീർത്ത് തീർത്ത് ഇങ്ങോട്ട് ആരെയും പറഞ്ഞിട്ടുണ്ട്? അണ്ണ അതാ വണ്ടി എടുത്തേ, വണ്ടി എടുത്തേ ഇങ്ങോട്ട് പറഞ്ഞോടല്ലേ. എന്താ അണ്ണന്റെ പ്രശ്നം? എന്താ നിങ്ങൾ ടീമായിട്ട് നാലുപേർക്ക്? എനിക്ക് ഓപ്പണിംഗ് ബാറ്റിംഗ് ബോളും തന്നാ ഞാൻ കളിക്കാൻ വരാം. അണ്ണ നടക്കത്തില്ല, നിങ്ങൾ ആ ബാറ്റുവിന് എന്തോ ഞാൻ പോകും. ആ ഞാൻ പുഴുങ്ങി തിന്നോളാം, നിനക്ക് ചെയ്യാവുന്നില്ലല്ലോ. ഞാൻ പുഴുങ്ങി തിന്നു, ചിലപ്പം വെട്ടി കീറു ഇത്. എന്നാ താൻ തിന്നടോ, തന്റെ ബാറ്റ് വേണ്ട. നീ വെച്ചോ. ആ ഒരു ചട്ടിൻ ടെണ്ടുക്കർ മൂഞ്ചിയ ജീവിതം. ആ മല എന്റെ ഉടുക്ക തെറി, എന്റെ തുട പോയി. ഒന്നും ഇല്ല, പണിക്കോ പണിക്കോ പണിക്കോ. ആരാ ഈ പണി കണ്ടുപിടിച്ച? അവന്റെ സാമാനം നോക്കി തന്നെ അറിഞ്ഞതാ. എന്തൊരു വേദന. ഹലോ ഹലോ ഭാനുവേ, ഞാൻ രമേശനാടാ. ആ മനസ്സിലായി, നീ എന്തിനാ വിളിച്ചേ? അവിടെ ഇപ്പം കളി ഉണ്ടോടാ? കൊറോണ കയറി കിടക്കുന്നപ്പോഴാ കളി ഉണ്ടോ? നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ, കളി ഉണ്ട് വിളിക്കടാ. ഉണ്ടെങ്കിൽ വിളിക്കണേ. ആ എന്റെ ബാറ്റ് ഉണ്ടല്ലോ, അന്നതിന് കൊണ്ടോടാ. മുറിച്ച് ഇന്ന നമുക്ക് നമുക്ക് ഒരുമിച്ച് കളിക്കാം. ആ ഒരിക്കൽ കളിച്ചത് മതിയായി, അവിടെ കളിയൊന്നും ഇല്ല. അവിടെ പോകത്തില്ല, അവിടെ ഇപ്പം കളിയില്ല, വെള്ളം കയറി. നീ ഇന്ന് തോട്ടിലാ കളിക്കുന്നത്? ഞാൻ വിളിക്കടാ, ഒരു കോള് വരുന്നു. ശരി. രമേശാ, താനേതാ? ഞാനാ മനസാക്ഷി. മനസാക്ഷിയോ? എന്തിനാ വന്നേ? വിഷയം അറിയാൻ വേണ്ടി വന്നേണോ? എനിക്ക് ആ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകത്തില്ല. താൻ എന്തിനായി കരയുന്നത്? 10-20 കൊല്ലം കൊണ്ട് കളിക്കുന്ന ഗ്രൗണ്ട്. ആ നടത്തിയ ശോകന്റെ മോൻ ഷിബു, അവനെ ഓപ്പണി ഇറക്കുന്നത്, എന്നെ തമ്മിൽ ഇറക്കിയത്. എനിക്ക് പോളിക്കില്ല, മാറ്റിക്കില്ല. രമേശ, നീ എന്റെ കുറവ് മനസ്സിലാക്കണം. 110 കിലോ ഭാരം, 2 തണ്ണിമത്തിനെടുത്ത് വെച്ചാണത് നിന്റെ വയർ. റോഡ് റോളർ ഉരുളുന്ന കണക്ക് നീ ആ ഗ്രൗണ്ടിൽ കിടന്ന് ഓടുന്ന് കാണുമ്പോൾ എനിക്ക് തന്നെ വിഷമമുണ്ട് രമേശ. ആഹാരം കഴിച്ചിട്ട് തടിച്ചത് തിന്നുന്ന ശരീരത്തിൽ പിടിക്കുന്ന എന്റെ കുറ്റമാണോ? അതോ അവനൊക്കെ മൂക്ക് ഒളിപ്പിച്ച് നടക്കുന്ന പ്രായത്തിയെ കളിക്കറിയത? ഇപ്പൊ അവന്മാരൊക്കെ ചങ്ങന്മാര്, നമ്മൾ കൊള്ളാത്തവന്മാര്. നീ പോ, നീ പോ, എനിക്കൊന്നും പറയാല്ല, നീ പോ. തായിനിയും കളിക്കുന്നു, എന്ത് രസാ താനാ ഗ്രൗണ്ടിൽ കിടന്ന് ഓടുന്ന കാണുമ്പോൾ. എന്നോടൊന്നും പറയണ്ട, ഞാൻ ഇനി കളിക്കാൻ പോകുന്നില്ല. തായിനിയും കളിക്കുന്നു, പണ്ട് താനാ ആംബ്രോ സനന് അടിച്ചോർമ്മയുണ്ട് 6, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്.
മറക്കാൻ പറ്റുമോ? താൻ പണ്ട് നല്ല കളിക്കാരനായിരുന്നു. ഓപ്പണിംഗ് ഇറങ്ങുമ്പോൾ എന്ത് കളിയായിരുന്നു കാണാൻ! ഒരു ഓവർ 6 4 വിക്കറ്റ്, എന്ത് രസമുള്ള കളിക്കാരനാണെന്നറിയാമോ? ഇപ്പൊ എല്ലാം പോയി. തന്നെ കൊണ്ട് പറ്റും, ശ്രമിക്കണം. കാര്യം പറയാൻ പോകാതിട്ട് കുലുക്കാതിരി. താനേ ഒരു കാര്യം ചെയ്യും, ഈ ബാറ്റ് ആ പിള്ളേർക്ക് കൊടുക്കുക, അവരെങ്കിലും കളിക്കട്ടെ. ഞാൻ കൊടുക്കാം, എനിക്കെന്താ, ഞാൻ വായിട്ട് കൊടുക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, പണ്ട് ഷാജി അണ്ണനും അല്ലെണ്ണ കളിക്കുമ്പോഴേ ഞാനൊക്കെ പന്തെടുക്കാൻ പോയിരുന്നതാ. ഇപ്പൊ അവന്മാരെ കളിക്കുമ്പോൾ നമ്മളൊന്നും അങ്ങനെ ചെയ്യിപ്പിക്കുന്നില്ലല്ലോ. അപ്പൊ തിരിച്ചാ നന്നെയാ കാണിക്കണം നമ്മളോട്. വളർന്നു വരുന്ന പിള്ളേർ കയറിപ്പോട്ട് രമേശ്, താനോ കയറിപ്പോയില്ല, അവരെങ്കിലും കയറിപ്പോട്ട്. സച്ചിനോ കോഹ്ലിയോ രോഹിത്തോ ആ കൂട്ടത്ത് കാണി രമേശ, ഞാൻ വിളിച്ചു പറയാം. താൻ ആ ബാറ്റ് കൊടുക്ക, ആ പിള്ളേര് മടൽ പറ്റിച്ച കളിക്കുന്നേ. വിളിച്ചു പറ രമേശ, ബാറ്റ് കൊണ്ടുപോകാൻ പറ. ഹലോ ശുഭു, എന്തിനാ അന്ന് ബാറ്റ് വാങ്ങിച്ചു പോടാ? കളിക്കാൻ വരത്തില്ല? ഇല്ല ഞാൻ കളിക്കുന്നില്ല, ഞാൻ നിർത്തി. ഇല്ല ഇല്ല ഞാൻ വരുന്നില്ല. ഞാൻ സഞ്ജുവിനെ പറഞ്ഞുവിടും, ബാറ്റ് അവൻ്റെ കൊടുത്തേക്കാം. നിങ്ങളുടെ പുതിയ ഫാസ്റ്റ് ബോളർ സഞ്ജു, അവനെ പറഞ്ഞുവിടും. ഞാൻ ഇപ്പൊ സഞ്ജുവിനെ പറഞ്ഞുവിടാം. ശരി ശരി. മനസാക്ഷി കോപ്പിന് എന്ത് പോയ? ഒരായിരം സിക്സുകൾ പായിച്ചെന്റെ വീര ബാറ്റെ, നിനക്ക് വിടാം. കല്ലിട്ടടിക്കല്ലേ, എന്റെ രാജിക്കത്ത് ഞാൻ വാട്സപ്പ് അയച്ചേക്കാം, കേട്ടാ? കൊണ്ടുവയ്ക്കോ? ഇത് ക്രിക്കറ്റ് ബാറ്റ് തന്നല്ലേ, അല്ലാതെ ഓസ്കാർ ഒന്നുമല്ലേ. എന്തോ ബാറ്റ് പോയേ. അമ്മേ തേങ്ങ എടുത്തേക്ക്, തിരിങ്ങി തരാം. ഇന്റർനാഷണൽ കണ്ണൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിൽ രമേശൻ ഇപ്പോഴും സജീവമാണ്. തൻ്റെ മകനോടൊപ്പം സദാസമയം ക്രിക്കറ്റ് കളിക്കുന്നതാണ് അവൻ്റെ പ്രധാന പണി. ഇടയ്ക്ക് തൻ്റെ പഴയകാല വീരസാഹസ കഥകളും 6-ൻ്റെയും 4-ൻ്റെയും കഥകളും തൻ്റെ മകന് അവൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്തൊക്കെയായാലും നമ്മുടെ രമേശനല്ലേ, ക്രിക്കറ്റ് അവൻ്റെ ജീവനല്ലേ. ഹലോ ശിബുവേ, ഇന്ന് കളി കണ്ടോടാ?